മീത ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് അബുദാബിയിലുള്ള ഡേറ്റ്സ് മാർക്കറ്റിലേക്കാണ്. അപ്പൊ ഞാനിവിടെ യു എയിൽ ആദ്യമായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ വഴികൾ പരിചയമില്ല, ഒരു സ്ഥലവും പരിചയമില്ല. സോ ഒറ്റയ്ക്ക് പോവുക എന്നുള്ളത് കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് തെരേസ ടൂർസിനോടൊപ്പമാണ്. തെരേസ ടൂർസിന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായിൽ നിന്നായിരുന്നു. ഞാനുള്ളത് ഷാർജയിലും. അങ്ങനെ ഷാർജയിൽ നിന്ന് രാവിലെ തന്നെ ദുബായിക്ക് ബസ് കയറി. വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ അവസാനം ദുബായിൽ എത്തിച്ചേർന്നു. ഇപ്പൊ ഈ കാണുന്നത് തെരേസ ടൂർസിന്റെ ബസ്സാണ്. ഈ ബസ് ഓടിക്കുന്നത് നമ്മുടെ വാഹിദ് ബായുമാണ്. അപ്പൊ ബായിയുടെ കൂടെ തന്നെ ഞാൻ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയിലുള്ള ആദ്യത്തെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ പാസഞ്ചർ അത് ഞാൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഏകദേശം 7:55 സമയം. അപ്പോഴാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിയിൽ തന്നെ കാണാനായിട്ട് വളരെ മനോഹരമായ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഫ്യൂച്ചർ മ്യൂസിയം. ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ പുറത്തുകൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. ഈ ഒരു യാത്രയിൽ നമ്മോടൊപ്പം തന്നെ ടൂർ ഗൈഡായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് മൈക്കിൾ അച്ചായനാണ്. മൈക്കിൾ അച്ചായൻ്റെ സ്വന്തം സ്ഥാപനമാണ് തെരേസ ടൂർസ്. ഇവിടെ ഞങ്ങൾ പോകുന്ന എല്ലാ വഴികളെ കുറിച്ചും എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ മൈക്കിൾ അച്ചായൻ എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ലോകത്തിലെ ഹയസ്റ്റ് കോമ്പറ്റീഷൻസ് നടന്നു വരികയാണ് ഇവിടെ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്സ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹോട്ടൽ ടവേഴ്സ്, അങ്ങനെ പലതും കോമ്പറ്റീഷൻ ലെവലിൽ എടുത്താണ് ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിന്നിത്തിളങ്ങുന്ന ചില്ലുകൾ കൊണ്ട് നിർമ്മിതമായ പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ മുന്നിലൂടെ മെട്രോ ട്രെയിൻ പാഞ്ഞു പോകുന്നത് കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ വരുന്ന ഏതൊരു ടൂറിസ്റ്റിനാണെങ്കിലും ഏത് സ്ഥലം വിസിറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തെരേസ ടൂർസിൽ കോൺടാക്ട് ചെയ്യാം. തെരേസ ടൂർസിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യാം അവരുടെ നമ്പർ. പോകുന്ന വഴിയിൽ തന്നെ ഒന്ന് രണ്ട് ഇടങ്ങളിൽ ബസ് നിർത്തി ഫോട്ടോ എടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലേക്ക് ഉള്ളതുപോലെ തന്നെ ഇവിടെയുള്ള ലൈഫ് മിഷൻ പ്രോജക്റ്റിന്റെ ബിൽഡിംഗ്സ് ആണ് ഇപ്പോൾ കാണുന്നത്. വണ്ടി ഇതാ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന വാൻ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചതാ നേരെ വന്നിട്ട് നമ്മുടെ ഡേറ്റ്സ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കുക, ആ വ്ളോഗ് എടുക്കുക. താങ്ക് യു. എന്താ ഇവിടുത്തെ ചോക്ലേറ്റ്? ഇതാണ് ഇവിടുത്തെ ഡേറ്റ്സ് മാർക്കറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കണ്ടോ, അപ്പോൾ ഡേറ്റ്സ് മാർക്കറ്റ് എന്ന് വെറുതെ പറയുന്നതല്ലേ, നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴത്തിൻ്റെ വലിയൊരു കളക്ഷൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങാം. ഈന്തപ്പഴം മാത്രമല്ല ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ഗ്രേപ്സ് ആണ്, ഡ്രൈ ഗ്രേപ്സ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇതിൽ തന്നെ വേദിച്ചിട്ടുള്ള ഇത് ഡ്രൈ കിവി. ഓക്കെ, 1 kg, 1 kg 75 dirhams ആണ് തന്നെ. പിന്നെ ഡ്രൈ പൈനാപ്പിൾ ഉണ്ട്, ഡ്രൈ ചെറി. അപ്പം അങ്ങനെയുള്ള എല്ലാ വെറൈറ്റി ഐറ്റംസും ഇതാ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൂടെ വെച്ചേക്കും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് സ്വീറ്റ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഡേറ്റ്സ് ആണ്. സ്വീറ്റ്സും നട്ട്സും ഒക്കെ കൊണ്ട് കവർ ചെയ്ത ഡേറ്റ്സ് ആണത്. ആൻഡ് മുഴുവനായിട്ട് പഴുക്കാത്ത ഡേറ്റ്സ് ആണ് ഈ കാണുന്നത്. റെഡും യെല്ലോയും കളറിലെല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിലൊക്കെ എത്തുന്നതിന് മുമ്പ് ഇതായിരിക്കും ഡേറ്റ്സിൻ്റെ അവസ്ഥ. ഇവിടെ തന്നെ പലതരം വെറൈറ്റി ആയിട്ടുള്ള ഡേറ്റ്സ് ഉണ്ട്, പല ടേസ്റ്റുള്ള ഡേറ്റ്സ് ഉണ്ട്. മധുരം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള പല പല ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഈ ചോക്ലേറ്റ്സിലും ഡേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ ഡേറ്റ്സിൻ്റെ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതാ കടയുടെ ആ പിൻഭാഗത്തേക്ക് വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവിടെ നിറയെ 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 കടകളാണ്. ഇപ്പോൾ ഈ കടകൾ എന്ന് വെച്ചാൽ വേറെ ഒന്നും തന്നെ അല്ല, നമ്മുടെ ഡേറ്റ്സ് മാർക്കറ്റ് തന്നെയാണ്. ഇത് ടോട്ടലായിട്ടാണ് നമ്മുടെ ഡേറ്റ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ടോട്ടലായിട്ടാണ് ഡേറ്റ്സ് മാർക്കറ്റ്.
ഏറ്റവും കൂടുതൽ വരുന്നത് ഡേറ്റ്സിന്റെ പ്രോഡക്ട്സ് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പ്രോഡക്ട്സ് ഇവിടെ കിട്ടുന്നു. നമ്മുടെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അതോട് കയറട്ടെ. അതുണ്ടോ? നല്ല വൈറ്റ് കളർ, ഫുള്ളായിട്ട് ടേസ്റ്റ് വരാത്ത ഒരു ഈന്തപ്പഴം, നല്ല മധുരവും ടേസ്റ്റും കാര്യങ്ങളും എല്ലാം സംഭവം സെയിം ആണ്. പക്ഷെ ചെറിയൊരു ഫുള്ളി പഴുത്തിട്ടില്ലാത്തതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രം തോന്നും. പക്ഷെ ഇങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും, കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മള് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പഴുക്കാതിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതിന്റെ താഴേക്ക് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഫുള്ളി അങ്ങനെ ബ്ലാക്ക് കളർ ആവാത്ത ഭാഗം ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര ഹാർഡായിട്ടായിരിക്കും. അപ്പൊ അത്രത്തോളം ഹാർഡായിട്ടിരിക്കുമ്പോ തന്നെ കടിക്കുമ്പോ ഇപ്പൊ സൗണ്ട് കിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ കടിക്കുമ്പോ പൊട്ടി വരും. ആ ഭാഗം കഴിക്കാനായിട്ട് പറ്റില്ല. ആ ഭാഗം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഉള്ളിലിരിക്കുന്നത് അത് കഴിക്കുമ്പോ ഭയങ്കര ഒരു പച്ച ചെവയാട്ടോ, കരിമ്പ് പോലേക്ക് ഒരു പച്ച ചേവ. ഇപ്പൊ നമ്മൾ തൊട്ടു മുമ്പേ കണ്ട ആ ഒരു ഡേറ്റ്സ് ഇരുന്ന് പഴകിയിട്ടാണ് ഈ ഒരു ടൈപ്പിലേക്ക് വരുന്നത്. പുളി പഴുത്തിട്ട് പക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സാൾട്ട്, നാട്ടില് കുരുമുളകിടുണ്ട്, വൈറ്റ് പെപ്പർ, ഇതാണ് വൈറ്റ് പെപ്പർ, നമ്മുടെ ജീരകം, സൺഫ്ലവറിൻ്റെ സീഡ്, ഓക്കെ സൺഫ്ലവറിൻ്റെ സീഡ്, അത് കാഷ്യൂ സ്പൈസി, ഓക്കെ കാഷ്യൂ ഗാർലിക്, ഞാൻ പിന്നെ ബാക്കിയുള്ള കാഷ്യൂ സോൾട്ട്, പിസ്ത, അങ്ങനെയുള്ള നട്ട്സ് എല്ലാം വരുന്നത്. ക്രാൻബെറി, ക്രാൻബെറി അങ്ങനെ തന്നെ പറയും. 70 ദിർഹംസ് ആണ് ഒരു കിലോയ്ക്ക്. താഴെ വരുന്നത് ഡ്രൈ ഓറഞ്ച്, ഡ്രൈ ഓറഞ്ച് മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബാക്കിയെല്ലാ സാധനങ്ങളും അടിപൊളിയാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്നത് ഇതാ ഈ സംഭവമാണ്, ഡ്രൈ പപ്പായ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇടത് വശത്തിരിക്കുന്ന ചോക്ലേറ്റ്സും കുക്കീസിൻ്റെയും കുറേ ബാസ്കറ്റ്സാണ്. ഈ ബക്കറ്റ് നിറച്ച് ചോക്ലേറ്റ്സും കുക്കീസൊക്കെയാണ് ഉള്ളത്. ആൽമണ്ടും അതേപോലെ തന്നെ ഓരോ നട്ട്സും വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡേറ്റ്സും ഉണ്ട്. കാഷ്യൂനട്ട് വെച്ച ഡേറ്റ്സ് ഉണ്ട്, ആൻഡ് പിസ്ത വെച്ച ഡേറ്റ്സ് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. എന്നത് അജ്വ, അജ്വ. അപ്പോൾ അജ്വ എന്ന് പറഞ്ഞിട്ടുള്ള സൗദി അറേബ്യൻ ഡേറ്റ്സ് ആണ്. ഇതിന് അധികം ഷുഗർ ഉണ്ടാവില്ല, കഴിക്കാനും കുറച്ചുകൂടെ കംഫർട്ടാണ് എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരി കേട്ടോ, ബാക്കിയുള്ളത് പോലെ അങ്ങനെ മധുരമില്ല, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. ടേസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ചെറിയൊരു സ്വീറ്റ്, അല്ലാതെ ബാക്കിയുള്ള ഡേറ്റ്സ് കഴിച്ചതുപോലെയുള്ള അത്രയും വലിയ മധുരം ഈ ഒരു സാധനത്തിൽ വരുന്നില്ല. മധുരം കുറവാണ്, മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയതാണ് അജ്വ. കണ്ടോ, അതാ ഇവിടെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ഇത് ഡേറ്റ്സും സിറപ്പും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഡേറ്റ്സാണ്. അപ്പോൾ ഇതിന് ഒരു പാക്കിന്, അതായത് 1 kg വരുന്നത് 15 dirhams ആണ് 1 kg ഒരു പാക്കറ്റ് വരുന്നത്. 2 packs കൂടെ 20 dirhamsനാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ ഓഫർ, 2 packs 20 dirhams ആണ്. സോ അപ്പോൾ നമുക്ക് ആ ഒരു ഷോപ്പിൽ കയറിയ ടൈമിൽ അവിടെ കുറച്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റിൽ പൊതിഞ്ഞ ഡേറ്റ്സാണ്, ഓക്കെ ചോക്ലേറ്റിൽ മുക്കിയെടുത്തൊക്കെയാണ് ഡേറ്റ്സ്. അടിപൊളി ഡേറ്റ്സ് ചോക്ലേറ്റ് ഇട്ട് മുക്കി എടുത്തേക്കാണ്. അകത്തുള്ള കുരു എല്ലാം മാറ്റിയിട്ടുള്ളത്, ഓക്കെ അതിൻ്റെ കുരു ഒന്നുമില്ല. ഓക്കെ ഗൈസ്, സോ ഇനി അടുത്ത വീഡിയോസിൽ നിങ്ങൾ കാണാൻ പോകുന്നത് യാസ്മോളുണ്ട്, ഫെറാറി വേൾഡ് ഉണ്ട്, അവിടെ വന്ന നമ്മുടെ ടൈഗർ ഷ്രോഫ് ഉണ്ട്. ഹായ്. ഓക്കെ ഗൈസ്, അവിടുത്തെ F1 കാറുണ്ട്, ഫോർമുല 1, പിന്നെ അവിടുത്തെ ഷോ കേസ് ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാർസ് ഉണ്ട്,
10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന കാർസാണ് ഇതെല്ലാം. ദെൻ നമുക്ക് വാങ്ങാൻ പറ്റിയ കോസ്റ്റ്യൂംസ് ഉണ്ട്. ഇന്ത്യൻ റുപ്പിയിൽ ഈ കോസ്റ്റ്യൂംസിൻ്റെയൊക്കെ വില നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ്. ദെൻ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി മസ്കിലേക്കുള്ള ഒരു യാത്രയാണ് ആ ഒരു വീഡിയോയിൽ വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അമേസിംഗ്. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോസ്ക്. സോ ഗൈസ്, നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉറപ്പ് വരുത്തുക. ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ, അതാകുമ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. അടുത്തൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ദിസ് ഷാരോൺ സൈനിങ് ഓഫ് ഫ്രം മീ ദ വ്ളോഗർ. ബൈ ഗൈസ്.